ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുമോ? അപ്രതീക്ഷിതമായ നീക്കം നടത്തിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. നിയമ വിദഗ്ധർ പറയുന്നത് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുമെന്നാണ്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിൽ പറയുന്നത്. നേരത്തെ ഈ ഹർജി വിചാരണ കോടതി തള്ളിയിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ. തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിച്ചുവെന്നതിന് തെളിവുണ്ടായിട്ടും വിചാരണ കോടതി ഇക്കാര്യം പരിഗണിച്ചില്ല എന്നാണ് അപ്പീലിൽ പ്രോസിക്യൂഷന്റെ വാദം. കഴിഞ്ഞ June 28 ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി വിചാരണ കോടതി തള്ളിയത്. നടിയെ ആക്രമിച്ച കേസിൽ 2017 October ദിലീപിന് ജാമ്യം അനുവദിച്ചത്. ദിലീപ് പിന്നീട് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. പ്രോസിക്യൂഷൻ പറയുന്നത് ദിലീപ് തുടരെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, വീണ്ടും കേസിൽ അകപ്പെട്ടു. ഇതൊക്കെയാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. വധഗൂഢാലോചന കേസിൽ അകപ്പെട്ടത് പ്രോസിക്യൂഷൻ വജ്രായുധമാക്കി എടുത്തിരിക്കുന്നു. മാത്രമല്ല ദിലീപ് പല വിധത്തിലുള്ള കേസ് അട്ടിമറിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ളതും പ്രോസിക്യൂഷൻ എണ്ണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ എണ്ണി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയുള്ള ശക്തമായ നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തിയിരിക്കുന്നത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ ദിലീപിന്റെ കാര്യം വളരെ പരുങ്ങലായി മാറും. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ തീരുമാനിച്ചത് അതീവ രഹസ്യമായിട്ടായിരുന്നു. ദിലീപിന് ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അതിവേഗ നീക്കമാണ് പിന്നീട് പ്രോസിക്യൂഷൻ നടത്തിയത്. വിചാരണ കോടതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന വാദം അംഗീകരിച്ചില്ല. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ട കുറ്റങ്ങൾ ദിലീപ് ചെയ്തതായി തെളിവില്ലെന്ന് വിചാരണ കോടതി പറഞ്ഞു. എന്നാൽ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയുടെ നിലപാടിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ നൽകുമ്പോൾ പ്രോസിക്യൂഷൻ എടുത്ത് പറഞ്ഞിരിക്കുന്നു, ദിലീപ് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു, കുറ്റകൃത്യങ്ങളുടെ തമ്പുരാനായി ദിലീപ് മാറി, കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചു. എന്ന് മാത്രമല്ല വീണ്ടും ഒരു കേസിൽ ദിലീപ് അകപ്പെടുകയും ചെയ്തു. വധഗൂഢാലോചന കേസിൽ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല ഓരോ സാക്ഷികളും, കൂറുമാറിയ പല സാക്ഷികളും ഇപ്പോൾ പ്രോസിക്യൂഷന്റെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് പണം വാങ്ങിയും അല്ലാത്ത സമ്മർദ്ദത്തിലും ഒക്കെയാണ് കൂറുമാറിയതെന്ന്. ഇതൊക്കെയാണ് ദിലീപിനെതിരെയുള്ള കുറ്റങ്ങളായി ചുമത്തിയിരിക്കുന്നത്. ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് തെളിവായി ഡിജിറ്റൽ തെളിവുകളും ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ. തൻ്റെ ഫോണിലെ തെളിവുകൾ ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞത് ദിലീപിൻ്റെ കുറ്റകൃത്യത്തിൽ പെടുന്നു. മാത്രമല്ല ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നുമില്ല. ജാമ്യം റദ്ദാക്കി ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ദിലീപിൽ നിന്ന് സത്യം ലഭിക്കുകയുള്ളൂ, സത്യം വരികയുള്ളൂ, ഈ കേസിൻ്റെ സമഗ്രത വരികയുള്ളൂ എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് ശക്തമായ നീക്കം നടത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ശക്തമായ വാദമാണ് ഉന്നയിച്ചത് ഹൈക്കോടതിയിൽ. ഒരിക്കലും പ്രോസിക്യൂഷൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് ദിലീപ് കരുതിയിരുന്നില്ല. പ്രോസിക്യൂഷന്റെ നീക്കം വളരെ രഹസ്യമായിട്ടായിരുന്നു, എന്നാൽ അതിവേഗവുമായിരുന്നു. ദിലീപിനെ കുടുക്കിക്കളഞ്ഞു പ്രോസിക്യൂഷന്റെ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല പ്രോസിക്യൂഷനും ക്രൈംബ്രാഞ്ചും ഒരേപോലെ നിന്ന് ദിലീപിനെതിരെ പൊരുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ദിലീപിന്റെ ജാമ്യത്തിന്റെ കാര്യം കട്ടപ്പുകയായി മാറിയിരിക്കുന്നു.